മാധ്യമ പ്രവർത്തകനായിരുന്ന കെ എം ബഷീർ വാഹനാപകടത്തിൽ മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുന്നു. ബഷീറിന് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നീതി കിട്ടി. എങ്ങനെയാണ് സർക്കാരും മാധ്യമ പ്രവർത്തകരുടെ സംഘടനയും ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനവും ഒക്കെ ഒരുപാട് തുക കുടുംബത്തിന് നൽകി. ഭാര്യയ്ക്ക് ജോലിയും കിട്ടി. ആ ഒരർത്ഥത്തിൽ നീതി കിട്ടി. പക്ഷേ കുടുംബത്തിൻ്റെ നാഥനായിരുന്ന ആ കുടുംബത്തിൻ്റെ സ്നേഹനിധിയായിരുന്ന ഒരാൾ വിട്ടുപിരിഞ്ഞതിനുള്ള നീതി അവർക്ക് ജോലി കിട്ടിയതുകൊണ്ടോ ഒരുപാട് പണം കിട്ടിയതുകൊണ്ടോ ആകില്ലല്ലോ. ബഷീറിനെ അകാലത്തിൽ മരണമടയുന്നതിന് കാരണമായ വാഹനാപകടം ഉണ്ടായത് ബോധപൂർവമായിരുന്നു. അതും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ അലക്ഷ്യമായ മദ്യപിച്ച് ലക്കുകൊട്ടുള്ള വാഹനമോടിപ്പിൻ്റെ ഇര. ആ അർത്ഥത്തിൽ ആ ഉന്നതൻ ഇപ്പോഴും സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു റോളിൽ അമർന്നിരിക്കുമ്പോൾ ബഷീറിന് നീതി കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാനാകും. അതുതന്നെയാണ് ബഷീറിൻ്റെ ഭാര്യയും ഇപ്പോൾ പറയുന്നത്. ബഷീറില്ലാത്ത ഈ ഒരു വർഷം എങ്ങനെയായിരുന്നുവെന്ന് എനിക്ക് ശ്രീറാം വെങ്കിട്ടരാമനോടൊന്ന് പറയണമായിരുന്നുവെന്ന് ബഷീറിൻ്റെ തിരുവനന്തപുരത്തെ ചില സുഹൃത്തുക്കളോട് ആ ഭാര്യ പറഞ്ഞുവത്രേ. അത് തലസ്ഥാനത്തെ ഒരു മാധ്യമപ്രവർത്തകൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കൂടി തുറന്നെഴുതിയിട്ടുമുണ്ട്. അങ്ങനെ ബഷീറിൻ്റെ ഭാര്യ പറയുന്നത് കേൾക്കാൻ ശ്രീറാം വെങ്കിട്ടരാമന് കഴിയുമോ? ഈ ഒരു വർഷം കഴിയുമ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ അധികാരത്തിൻ്റെ സ്വാധീനങ്ങളുടെ പിടിപാടുകൊണ്ട് ശ്രീറാം വെങ്കിട്ടരാമൻ രക്ഷപ്പെട്ടു നിൽക്കുന്നു എങ്കിലും ഇപ്പോഴും ബഷീറിനെ അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മുന്നിൽ ശ്രീറാം വെങ്കിട്ടരാമൻ കുറ്റക്കാരൻ തന്നെയാണ്. മനസാക്ഷി കുത്തുണ്ടെങ്കിൽ ആ കുടുംബത്തോട് പോയി ശ്രീറാം വെങ്കിട്ടരാമൻ മാപ്പ് പറയണം. ചുരുങ്ങിയ പക്ഷം അതെങ്കിലും ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ചെയ്യാൻ ശ്രീറാം വെങ്കിട്ടരാമന് സാധിക്കണം എന്ന് ബഷീറിൻ്റെ സുഹൃത്തുക്കൾ ആവർത്തിച്ച് പറയുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. ഒന്ന്, തങ്ങളെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ബഷീർ എന്ന മനുഷ്യൻ്റെ ആ വേർപാട് ഇപ്പോഴും അംഗീകരിക്കാൻ സാധിക്കാത്ത ആ കുടുംബം, അവരുടെ മുന്നിലേക്ക് എനിക്കിത് പറ്റിപ്പോയി എന്നെങ്കിലും പറയാനുള്ള ഒരു മനസാക്ഷി ശ്രീറാം വെങ്കിട്ടരാമൻ കാണിക്കണം എന്നുള്ള നിലപാട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. കാരണം അല്ലാതെ നീതി ലഭിക്കും എന്ന് നാം ചിന്തിക്കുകയേ വേണ്ട. കാരണം കോടതിയുടെ മുന്നിൽ തെളിവുകളാണ് പ്രധാനം. അങ്ങനെ കോടതിയുടെ മുന്നിലേക്ക് ഈ കേസെത്തുമ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ പരിശുദ്ധനാണ്, വഫ ഫിറോസ് പരിശുദ്ധയാണ്, മദ്യപിച്ചിട്ട് പോലുമില്ല. നല്ല നാരങ്ങാവെള്ളം കുടിച്ച് വണ്ടി ഓടിച്ച് വന്ന ശ്രീറാം വെങ്കിട്ടരാമൻ്റെ മുന്നിലേക്ക് രാത്രിയിൽ ഞാനിതാ ചാകാൻ പോകുന്നേ എന്ന മനോഭാവവുമായി ബഷീർ എടുത്തുചാടി എന്ന് വേണമെങ്കിൽ ഒടുവിൽ വിധി വരുമ്പോൾ നമ്മൾ അറിഞ്ഞേക്കും. യാഥാർത്ഥ്യം എന്തെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നിട്ടും ശ്രീറാം വെങ്കിട്ടരാമൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ നടത്തിയ നാടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു മാധ്യമപ്രവർത്തകനായതോടെ മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം ജാഗ്രതയോടെ നിന്നിട്ട് പോലും വളരെ കൃത്യമായി ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നടത്തിയ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. എല്ലാവരും അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ ശ്രീറാം വെങ്കിട്ടരാമൻ കുറച്ചുനാൾ സസ്പെൻഷനിലിരുന്ന് പിന്നീട് വീണ്ടും സർവീസിലേക്ക് കയറി. അപ്പോഴും കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ സംഘടന എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം ഉയർന്നു. മാധ്യമപ്രവർത്തകരുടെ സംഘടന ബഷീറിനെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുക തന്നെയാണ് ചെയ്തത് എന്നുള്ള വിമർശനം ഉയർന്നു. ആ വിമർശനത്തിൽ അർത്ഥമില്ലാതെയില്ല. കാരണം മുഖ്യമന്ത്രി വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ്, ഇതല്ലാതെ നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ഏറാൻ മൂളി വന്ന മാധ്യമപ്രവർത്തകരുടെ സംഘടന ആ വിമർശനം ഏറ്റുവാങ്ങാൻ അർഹർ തന്നെയാണ്. അവർ ആ മാധ്യമപ്രവർത്തകരുടെ സംഘടന ബഷീറിനെ അനുസ്മരിക്കുകയും ബഷീറിന് വേണ്ടി ഞങ്ങളിപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നിരന്തരം പറയുകയും ചെയ്യുന്നതിനിടയിലും ആ കുടുംബത്തിൻ്റെ വേദന, ബഷീറിൻ്റെ സഹപ്രവർത്തകരുടെ വേദന അതേപടി നിലനിൽക്കുന്നുണ്ട്. ചുരുങ്ങിയ പക്ഷം ശ്രീറാം വെങ്കിട്ടരാമൻ മാപ്പ് പറയുകയെങ്കിലും ചെയ്യും എന്ന പ്രതീക്ഷയുമായി.